കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് രാജാക്കന്മാർ 17 അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരേണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരേണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ ഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പമെണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാനിതാ രണ്ടു വിറക് പെറുക്കുന്നു, ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്നു നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്നു പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചനവെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.